ഈ അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാടുകൂടി നമുക്കൊപ്പമുണ്ട്, യോഗക്ഷേമ സഭയുടെ ശ്രീ അക്കിരമൺ. താങ്കൾക്ക് നേരിട്ടറിയാം, കാരണം ഈ ദേവനെ പലപ്പോഴും പൂജിക്കാൻ അവസരം കിട്ടുകയും അത് ഇപ്പോഴും ചെയ്തു വരുന്ന ആളുകൂടിയാണ് താങ്കൾ. ഈ പൂജാ ദ്രവ്യങ്ങളിൽ മായം കലരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടത്ര അതിൻ്റെ മൂല്യം ഉണ്ടാവുന്നില്ല എന്നൊരു ആക്ഷേപം അല്പസമയം മുമ്പ് സംസാരിച്ച പലരും ഉന്നയിച്ചു, അതങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദ്യം നിൽക്കുകയാണ്. ഇപ്പോൾ ഈ തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ മായം കലർന്നിരുന്നു എന്ന് മാത്രമല്ല അതിൽ മൃഗക്കൊഴുപ്പ് കലർന്നിരുന്നു എന്നൊരു ആക്ഷേപമാണ് വരുന്നത്. ഇതിലൊരു വ്യക്തത ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ എത്ര കണ്ട് ഗൗരവമുള്ള ഒരു ആക്ഷേപമായിട്ടാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ആക്ഷേപാർഹമായ ഒരു വിഷയമാണ്. കാരണം എന്താ വെച്ചാൽ ഈ ക്ഷേത്രത്തിലെ സങ്കല്പങ്ങളിലൊക്കെ തന്നെ ഈ മാലിന്യം കലർന്ന യാതൊരു വസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ലാത്തത് സത്യമാണ്. അതിപ്പോ അതിനകത്ത് തിരുപ്പതിയെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് വാസ്തവം പറഞ്ഞാൽ സർക്കാർ തന്നെ ഇടപെട്ടത് അത് പരിശോധിച്ച് ഈ സാധാരണക്കാരന്റെ വിശ്വാസത്തെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് ദേവന് സമർപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്ന നിയമമുണ്ട്. ഈ സാധാരണ ഈ പിന്നെ സാമ്പത്തിക ലാഭം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും ഇപ്പൊ നമ്മൾ പല ക്ഷേത്ര അപ്പൊ തിരുപ്പതിയിലെ വിഷയം ഉൾപ്പെടെ എല്ലായിടത്തും തന്നെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും കുഴപ്പമാണ്. അതിന്റെ ഭാഗമായിട്ട് പറയുമ്പോൾ നിവേദ്യമാണ്, ദേവന് കൊടുക്കുന്ന നിവേദ്യം ഭക്തജനങ്ങളുടെ ആത്മസമർപ്പണമാണ്. അപ്പൊ അതിൽ മായം കലർന്നാൽ ഈ ഇതിനെ കേവലം ഒരു പിന്നെ ലാഭത്തിന് വേണ്ടി മാത്രം കരുത്ത ഒരു വ്യവസായമായിട്ട് ഇതിനെ മാറ്റിയാൽ അത് ദൂരവ്യാപകമായ ഫലം ഉണ്ടാക്കും എന്നുള്ള സംശയമില്ലെന്നത് മാത്രമല്ല ഭക്തജനങ്ങളോടുള്ള ഒരു ഒരു പ്രതിബദ്ധത സമർപ്പണം ഈ പിന്നെ ഭരണസ്ഥിതിക്കുള്ളതിനെ സംശയിച്ചുകൂടെ അല്ലാതെ എങ്ങനെ കാണാൻ കഴിയും? അത് തന്നെയല്ല, അവിടെ പല ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന എണ്ണകളൊക്കെ ഈ പ്രീ പ്രോസസ് ചെയ്ത് ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ദേവന്റെ പേരിൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ വിശ്വാസികൾക്ക് ഒരു വലിയ സത്യമുള്ളത് തെറ്റ് ചെയ്യുന്നവൻ ദേവൻ വെറുതെ വിടില്ല, അവർക്ക് എന്ത് ശിക്ഷ കിട്ടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഭരണാധികാരികൾക്ക് അതിന്റെ ഉത്തരവാദിത്വമുണ്ട് ഇത് നേരെയാക്കി എടുക്കുക എന്നുള്ളത് കൊണ്ട് അതിന് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ വിഷയം തന്നെയാണ്. ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമാണ്. വിശ്വാസം സംരക്ഷിക്കാനുള്ള ബാധ്യത ഏത് രാഷ്ട്രീയക്കാരായാലും അവർക്കുണ്ട് എന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു ഈ സമയത്ത്. ശരി, വളരെ നന്ദി എന്തായാലും പ്രതികരിച്ചതിന്. എന്തായാലും ഈ വിവാദം കൊടുക്കുകയാണ്. രഞ്ജിത്ത്, അവസാനമായി നമുക്ക്